കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നാട്ടിൽ പോകാൻ രജിസ്റ്റർ ചെയ്തിരുന്നവരിൽ നിന്നുള്ള ആദ്യത്തെ ബാച്ച് കൊച്ചിയിലേക്ക് മസ്കറ്റിൽ നിന്നും 9ാം തീയതി പോകും. ആയിരക്കണക്കിന് ആളുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ വിമാനത്തിൽ പോകാൻ വേണ്ടി 600 പേരെ വിളിക്കുകയും അതിൽ നിന്ന് 250 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വളരെ അത്യാവശ്യമായി പോകേണ്ടുന്ന ആളുകളെയാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ചികിത്സയിലിരിക്കുന്നവർ, വയോധികർ, ഗർഭിണികൾ, മറ്റത്യാവശ്യക്കാർ എന്നിവരിൽ എന്നിങ്ങനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് 177 പേർക്കാണ് യാത്ര ചെയ്യാൻ സാധിക്കുക ആദ്യത്തെ വിമാനത്തിൽ. അവരുടെയൊക്കെ തന്നെ ലിസ്റ്റ് എയർ ഇന്ത്യ എക്സ്പ്രസ്സിന് കൊടുത്തു കഴിഞ്ഞു. എയർ ഇന്ത്യ എക്സ്പ്രസ് ഇത്തരം ആളുകളെയൊക്കെ തന്നെ വിളിക്കുന്നുണ്ട്. വിളിച്ച് അവരോട് ടിക്കറ്റിൻ്റെ കാശ് അടക്കാൻ പറയുന്നുണ്ട്. 71 റിയാലാണ് ടിക്കറ്റ്. അത് എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ഇവിടുത്തെ GST ആയിട്ടുള്ള നാഷണൽ ട്രാവൽസിനാണ് അയക്കേണ്ടത്. എംബസിയോ നാഷണൽ ട്രാവൽസോ യാതൊരു വിധത്തിലുള്ള OTPയും അന്വേഷിക്കുന്നില്ല. അത്തരം കാര്യങ്ങൾ ചില ഭാഗങ്ങളിൽ നടക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. നാഷണൽ ട്രാവൽസിൻ്റെ അക്കൗണ്ട് അവരുടേതാണെന്ന് തന്നെ ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് ടിക്കറ്റിനുള്ള കാശ് അയക്കേണ്ടത്. ഇത്രക്കാരൊക്കെ തന്നെ നാഷണൽ ട്രാവൽസ് ബന്ധപ്പെട്ട് തുടങ്ങി. അതേസമയം ഇൻറ്റീരിയറിൽ നിന്നുള്ള ആളുകളെയൊക്കെ തന്നെ വിളിച്ചെങ്കിലും അവർ ഇൻറ്റീരിയർ മേഖലകളിൽ നിന്നാണ് അറിഞ്ഞപ്പം ആദ്യത്തെ ലിസ്റ്റിനകത്ത് പെടുത്തിയിട്ടില്ല. അതിനുള്ള പ്രധാന കാരണം ലോക്ക്ഡൌൺ കാരണം മസ്കറ്റ് ഗവർണറേറ്റിനകത്ത് പ്രവേശിക്കാൻ അവർക്ക് സാധിക്കില്ല എന്നുള്ളതാണെന്ന് എംബസി അധികാരികൾ പറഞ്ഞു. അതിനുവേണ്ടി പ്രാദേശിക അധികാരികളുമായി ബന്ധപ്പെട്ട് അനുവാദത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത വിമാനങ്ങളിലൊക്കെ തന്നെയും ഇന്ത്യയിൽ നിന്നുള്ള ആളുകൾക്ക് പോകാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ എന്ന് എംബസി അധികാരികൾ പറഞ്ഞു. സലാലയിൽ നിന്നും ധാരാളം പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്നാൽ സലാലയിൽ നിന്ന് പ്രത്യേക വിമാനം ഏർപ്പെടുത്തണമെന്നുള്ള ആവശ്യം സലാലയിലുള്ള ഇന്ത്യൻ സമൂഹം ഉയർത്തിയിട്ടുണ്ട്. അടുത്ത വിമാനം എന്നുണ്ടാകുമെന്ന് പറയാൻ സാധിക്കില്ല. ഏതായാലും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്ന് എംബസി പറയുന്നുണ്ട്. ഇപ്പോൾ പോകുന്നവർക്ക് ആർക്കും തന്നെ കോവിഡ് ടെസ്റ്റ് നിർബന്ധമില്ല. കോവിഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് തിരക്കുക മാത്രമാണ് ചെയ്യുന്നത്. എന്നാൽ കോവിഡ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അവരെ നാട്ടിലേക്ക് അയക്കാൻ പാടുള്ളൂ എന്നുള്ള കേരളത്തിൻ്റെ അഭ്യർത്ഥന ഇതുവരെയും കേന്ദ്രം ചെവിക്കൊണ്ടിട്ടില്ല എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. കൂടുതൽ പേരെ കൊണ്ടുപോകണമെങ്കിൽ എയർ ഇന്ത്യ എക്സ്പ്രസിലെ വിമാനങ്ങൾ മാത്രം മതിയാവുകയില്ലെന്നും മറ്റുള്ള എയർലൈൻസുകാരെയും കൂടെ അനുവദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ പേരെ കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ള ആവശ്യങ്ങൾ ഇവിടെ നിരന്തരം ഉയരുന്നുണ്ട്. ഏതായാലും ആദ്യത്തെ വിമാനം 9ാം തീയതി പറക്കും. അതിനകത്ത് ഇത്രയും പേർക്ക് പോകാൻ സാധിക്കും. ബാക്കിയുള്ളവർ ക്ഷമയോടെ കാത്തിരിക്കണമെന്നാണ് എംബസി പറയുന്നത്. അതുതന്നെയാണ് ഞങ്ങൾക്കും അഭ്യർത്ഥിക്കാനുള്ളത്.